ലീലാമ വീണ്ടും തോറ്റു. ഇനിയിപ്പോ എത്രയും വേഗം കെട്ടിച്ചു വിടണം. ഞാൻ നേരത്തെ തന്നെ ആലോചന തുടങ്ങിയടി. ഒരെണ്ണം ഒത്തു വരണ്ടേ? വേണ്ടേ, ഇതേ നല്ലൊരു കല്യാണ കേസുണ്ട്, ലീലാമ്മക്ക് പറ്റിയതാ. ശരിയാ, നമ്മുടെ ലീലാമ്മക്ക് ചേരുന്നതാ, ഇന്ന് തന്നെ എഴുതിയേക്കാം. ഇതൊരു രാഷ്ട്രീയ സിനിമയാണെന്ന് തോന്നുന്നു. ഏയ്, രാഷ്ട്രീയമൊന്നുമല്ല, അടിപിടി, പോക്കറ്റടി, കൊള്ള, ഇതൊക്കെ ഈ സിനിമയിലുള്ളൂ. എങ്കിൽ പിന്നെ രാഷ്ട്രീയ സിനിമ തന്നെയായിരിക്കും. എടിയേ, നമ്മളയച്ച കത്തിന് മറുപടി വന്നു. ചെറുക്കൻ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. തിങ്കളാഴ്ച ഗൾഫിലാവൻ. എന്നാ അവധിക്ക് വന്നതായിരിക്കും. നമ്മൾ പത്തേ നെണ്ണുന്നതിന് മുമ്പ് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു കളയും. ഇത് നടന്നാ ലീലാമ്മയുടെ ഭാഗ്യം. കൊല്ലത്തുകാരാ, അവർക്ക് സൽക്കാരത്തിലൊക്കെയാ കാര്യം. ഇനി അതായത് കുറയ്ക്കാൻ പറ്റത്തില്ല. താറാവും പോർക്കും ഒക്കെ വേണം. ഓളായല്ലോടാ, എന്നെ കൂടി ഓർക്കുമോടാ? ഇത് കണ്ടപ്പോഴേ നിന്നെ ഓർത്തു. വേണ്ടേ, അവര് വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കുട്ടിയുടെ കാര്യത്തിന് വന്നതാ. നേരത്തെ ഒരു കത്ത് അയച്ചിരുന്നു. മനസ്സിലായി, ഞാൻ കാത്തിരിക്കായിരുന്നു. വരൂ, അകത്തോട്ടിരിക്കാം. ഈ കെട്ട് വേണ്ട, ചേച്ചിക്ക് ചേരില്ല. മറ്റേ കെട്ട് മതി. മറ്റേ കെട്ടൊക്കെ മനസ്സ് ചോദ്യം കഴിഞ്ഞു. ചെറുക്ക നല്ല വിനയമുള്ളവനാ, ഗൾഫുകാരന്റെ ഒരു ഭാവവും ഇല്ല. എന്നാ പിന്നെ കാര്യത്തിലേക്ക് കടക്കാം. സംസാരമൊക്കെ നമുക്ക് ഊണ് കഴിച്ചിട്ടാകാം. എണീറ്റാട്ടെ. അയ്യോ, ഊണൊന്നും വേണ്ട. മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അറിഞ്ഞിരുന്നെങ്കിൽ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്റെ മകളെ നിങ്ങളുടെ കൂടെ അയക്കണമെങ്കിൽ ഉണ്ണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിഷമമാവും. ചേട്ടൻ ഇത്ര നിർബന്ധിക്കുമ്പോ പിന്നെ എന്ത് പറയാനാ? ഊണ് കഴിച്ചു കളയാം. ഊണ് കെങ്കേമം. ഇനി എന്റെ മകളെ ഒന്ന് കാണണ്ടേ? അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്തായാലും കണ്ടു കളയാം. സാറാമേ, മോളെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ. വലിയ നാണക്കാരിയാ, അങ്ങനെ ഇങ്ങനെയൊന്നും ആരുടെയും മുന്നിലും പോവില്ല. എന്താ കുട്ടിയുടെ പേര്? ലീലാമ്മ. എത്ര ശതമാനം മാർക്കുണ്ടായിരുന്നു? തോറ്റുപോയതുകൊണ്ടായിരിക്കും ഇത്ര വലിയ നാണം. സാരമില്ല, ഇത്തവണ ജയിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. 100% ഇപ്പോഴത്തെ ഞങ്ങളുടെ വിജയം. വളരെ മോശമെന്ന് കരുതിയ കുട്ടികളെ പോലും ജയിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങളുടെ വിജയ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുന്നു. പരിചയസമ്പന്നരും വിദഗ്ധരുമായ ഒരു കൂട്ടം അധ്യാപകരാൽ നടത്തപ്പെടുന്നു. അവര് ട്യൂട്ടോറിയൽ നടത്തുന്നവരായിരുന്നു. നായിന്റെ മക്കള്, മുടിഞ്ഞു പോത്തേ ഉള്ളൂ.